ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ക്യുക്കുക്ക് വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് വരട്ടിയതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് വരട്ടാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 kg ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 tbsp ഇഞ്ചി അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് 1 tbsp, 1/2 tsp മഞ്ഞൾപ്പൊടി, 1/2 tbsp മുളക് പൊടി, 1 tbsp മല്ലിപ്പൊടി, 1/2 tbsp. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് ഉലുവയും ചേർത്ത് വേവിച്ചെടുക്കുക. നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ കുഴച്ചതിന് ശേഷം വേവിച്ചെടുക്കുക. വെള്ളം അതിൽ നിന്ന് തന്നെ ഉണ്ടാകും. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി നല്ലവണ്ണം ഇത് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 3 വലിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇറച്ചി വെന്തതിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ 1/3 tbsp ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 3 എണ്ണമാണ്, 3 വലുതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. ഇതൊരു വിധം വഴഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 tbsp ചേർത്ത് കൊടുക്കുക. നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്തത് കൊണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി. രണ്ടും കൂടി 1 tbsp മതി. ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴന്ന് വരണം, എന്നാലാവും ടേസ്റ്റ്. ഇതും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇനി ഇത് നല്ല പോലെ വഴന്നതിന് ശേഷം 2 പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട്. അതും കറിവേപ്പിലയും ചേർത്ത് നല്ലവണ്ണം വഴറ്റുക. കുറച്ചൊക്കെ കറിവേപ്പില ചേർക്കണം. ഇതിലേക്ക് പിന്നെ ഞാനിവിടെ 1 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിയായി അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളിയും ചേർത്ത് നല്ലവണ്ണം വഴറ്റുക. ഇപ്പോൾ ഇതിലേക്ക് 3 വലിയ ഉള്ളി, 1 വലിയ തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 tsp എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ചധികം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നല്ലവണ്ണം വഴറ്റുക. ഉള്ളി നല്ലവണ്ണം വഴന്ന ശേഷം മാത്രമേ ഇതൊക്കെ ചേർക്കാൻ പാടുള്ളൂ. ഇനി എണ്ണ തെളിയുന്നത് വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കും കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. ബീഫ് വേവിച്ചപ്പോഴും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതാണ് 1/2 tsp ഇറച്ചിയിലും ഇതിലേക്കൊക്കെ ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 tbsp മല്ലിപ്പൊടി, 1/2 tsp മുളക് പൊടി, 1/2 tsp മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം വഴറ്റുക. മസാല മണം പോകുന്നത് വരെ നല്ലവണ്ണം വഴറ്റുക. ഇനി ഇതുപോലെ നല്ലവണ്ണം വഴന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ബീഫിൽ ഉപ്പിട്ടതാണ്, അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫിൽ വെള്ളമുണ്ടെങ്കിൽ അതോടൊക്കെ ചേർത്താൽ മതി. ഇതിൽ വെള്ളം കുറവാണ്. ഇനി ഇങ്ങനെ അതിലുള്ള വെള്ളം ഒക്കെ വറ്റുന്നത് വരെ നല്ലവണ്ണം ഇതിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴാണ് ആ ടേസ്റ്റ് വരില്ലേ. ഇനി അതിലേക്ക് കുറച്ച് ലാസ്റ്റ് കുറച്ച്
കുരുമുളക് ചതച്ചതും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും പൊടിയും ചേർത്ത് കൊടുക്കുക. കുരുമുളക് ചതച്ചത് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത്. എന്നാൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ വരും. കുറച്ച് ചേർത്താൽ മതി. ഇനിയും നല്ല ഇളക്കി യോജിപ്പിച്ച് നല്ല വണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേറെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തോടുക്ക് എടുത്താൽ മതി. ഇത് നല്ല വരട്ടിയതാണ്, നല്ല വണ്ണം വരട്ടിയ ബീഫാണ്. കുറച്ച് വെള്ളത്തോടുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. വെള്ളം ഇത്രയും വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ബീഫാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.